ഒരു വർഷത്തിനിടെ രാജിവെക്കുന്ന മൂന്നാമത്തെ ബി ജെ പി മുഖ്യമന്ത്രിയായി വിജയ് രൂപാണി മാറുമ്പോൾ എന്താണ് ബി ജെ പിക്കുള്ളിൽ സംഭവിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു വർഷം മാത്രം ശേഷിക്കുമ്പോഴാണ് വിജയ് രൂപാണിയുടെ അപ്രതീക്ഷിത രാജി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ടി എസ് റാവത്ത്, കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ എന്നിവരാണ് ഈ വർഷം രാജിവെച്ച മറ്റ് ബി ജെ പി മുഖ്യമന്ത്രിമാർ. വിജയ് രൂപാണിയെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാവില്ലെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് രൂപാണിയുടെ രാജി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേലിനെ രാജിവെപ്പിച്ച് രാജ്യസഭ എം പി ആയിരുന്ന വിജയ് രൂപാണിയെ മുഖ്യമന്ത്രിയാക്കിയത്. വീണ്ടും സമാനമായ സാഹചര്യമാണ് ഗുജറാത്തിൽ ആവർത്തിക്കുന്നത്. നിലവിൽ കേന്ദ്രമന്ത്രിയായ മൻസുഖ് മാളവ്യയോ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ നിതിൻ പട്ടേലോ പുതിയ മുഖ്യമന്ത്രിയാവുമെന്നാണ് സൂചന. 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ബി ജെ പി ഭരണം നേടിയത്. ബി ജെ പിക്ക് 99 സീറ്റുകളും കോൺഗ്രസിന് 77 സീറ്റുകളും മറ്റുള്ളവർക്ക് 6 സീറ്റുകളുമാണ് ലഭിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നിരുന്നെങ്കിലും പിന്നീട് ബി ജെ പി തിരിച്ചുപിടിക്കുകയായിരുന്നു. പക്ഷെ ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ പോലും പാർട്ടിക്ക് വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. കൃത്യമായ മുന്നൊരുക്കമില്ലെങ്കിൽ ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടേക്കാമെന്നതാണ് മുഖം മിനുക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ജൂലൈയിലാണ് കർണാടക മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പ രാജിവെച്ചത്. മകനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് യെദ്യൂരപ്പ ആവശ്യപ്പെട്ടെങ്കിലും അത് തള്ളിയ കേന്ദ്ര നേതൃത്വം ബസവരാജ ബൊമ്മയെയാണ് മുഖ്യമന്ത്രിയായി നിയമിച്ചത്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് യെദ്യൂരപ്പ രാജിക്ക് തയ്യാറായത്. ലിംഗായത്ത് സമുദായ നേതാക്കളെ മുന്നിൽ നിർത്തി യെദ്യൂരപ്പ വിലപേശലിന് ശ്രമിച്ചിരുന്നെങ്കിലും അതിന് വഴങ്ങാൻ തയ്യാറാവാതിരുന്ന കേന്ദ്ര നേതൃത്വം അതേ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ബസവരാജ ബൊമ്മയെ പകരക്കാരനാക്കി യെദ്യൂരപ്പയെ മാറ്റുകയായിരുന്നു. ഗുജറാത്തിന് സമാനമായിരുന്നു ഉത്തരാഖണ്ഡിലും കാര്യങ്ങൾ. ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, ധീർ സിംഗ് റാവത്ത് എന്നിവരെ തുടർച്ചയായി മാറ്റിയാണ് പുഷ്കർ ധാമിയെ മുഖ്യമന്ത്രിയാക്കിയത്. ധീർ സിംഗ് റാവത്ത് 114 ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിലിരുന്നത്. 6 മാസത്തിനിടെ ഉത്തരാഖണ്ഡിൽ 2 തവണയാണ് ബി ജെ പി മുഖ്യമന്ത്രിമാരെ മാറ്റിയത്. ഉത്തരാഖണ്ഡിലും അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. സർക്കാരിന്റെ പ്രതിച്ഛായ ഒരു കാരണമായി പറയുന്നുണ്ടെങ്കിലും മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ താല്പര്യ സംരക്ഷണം കൂടിയാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു സ്ഥാനത്തും ആരും സുരക്ഷിതരല്ലെന്നും ഏതു നിമിഷവും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്നതുമാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ട് ബി ജെ പി നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിമാർക്കും നൽകുന്ന മുന്നറിയിപ്പ്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിലും പ്രധാനമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. അദ്ദേഹം ഏകാധിപത്യപരമായി പെരുമാറുന്നുവെന്ന ആക്ഷേപം യു പിയിലെ പ്രാദേശിക നേതൃത്വത്തിനുമുണ്ട്. ഇതിന് പരിഹാരം കാണാൻ പലവട്ടം ആദിത്യനാഥിനെ ഡൽഹിയിലേക്ക് ബി ജെ പി ദേശീയ നേതൃത്വം വിളിപ്പിച്ചിരുന്നു. കോവിഡ് പ്രതിരോധത്തിലും യോഗി സർക്കാർ പരാജയമാണെന്ന ആക്ഷേപം പാർട്ടിയിൽ നിലവിലുണ്ട്. വിജയ് രൂപാണിയും രാജിവെച്ച സാഹചര്യത്തിൽ അഭിമാന പോരാട്ടം നടക്കുന്ന യു പിയിൽ യോഗിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചർച്ച.